നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ വാരണാസിയിൽ നടത്തിയ റോഡ് ഷോ ശരിക്കും ആൾക്കടലായി മാറിയതായി റിപ്പോർട്ടുകൾ. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ 4-ാം ഗേറ്റിൽ നിന്ന് ഇന്നലെ വൈകിട്ട് സർവകലാശാല സ്ഥാപകൻ മദൻമോഹൻ മാളവിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചനയോടെ തുടക്കം. എല്ലാ ഹൃദയത്തിലും മോദി, ഇത്തവണ 400-ലേറെ സീറ്റ് തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി ആരാധകർ തടിച്ചുകൂടി. 400-ലേറെ സീറ്റെന്ന മോഹം BJP തന്നെ കൈവിട്ടെങ്കിലും ആരാധകർ വിട്ടുകളഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ഭോജ്പുരി ഭാഷയിൽ ഹമാർ കാശി ഹമാർ മോദി, നമ്മുടെ കാശി നമ്മുടെ മോദി മുദ്രാവാക്യങ്ങളും മുഴങ്ങി. ബനാറസ് സാരി വിൽക്കുന്ന ധ്രുവ് പാണ്ഡെ 39 ഡിഗ്രി ചൂടിൽ 4-5 മണിക്കൂർ കാത്തുനിന്നത് മോദിയെ കാണാനാണ്. അങ്ങനെ കാത്തുനിന്ന ആയിരങ്ങൾക്ക് മുന്നിലൂടെ ശിവന്റെ സംഗീതോപകരണമായ ഡമരുകൊട്ടിയും വിളക്കുകൾ തെളിച്ചും ഘോഷയാത്ര കടന്നുപോയി. മോദിയുടെയും ശിവന്റെയും മുഖംമൂടി ധരിച്ച ആരാധകർ. ഉസ്താദ് ബിസ്മില്ലാ ഖാൻ ജീവിച്ചിരുന്ന മദാനപുരിയിലെത്തിയപ്പോൾ സംഗീതം ഷെഹനായിക്ക് വഴിമാറി. ഇടയ്ക്ക് നാടൻപാട്ട്. വാരണാസിയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന റോഡ് ഷോ ആയിരുന്നു ഇന്നലെ നടന്നത്. വാരണാസിയിൽ ഇത് 3-ാം തവണയാണ് മോദി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വിജയത്തെക്കുറിച്ച് ആർക്കും ആശങ്കയില്ല. തുന്നൽ ജോലി ചെയ്യുന്ന അസ്ഗർ അലിയെപ്പോലെ എതിരാളികൾക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. 2019-ൽ 100-ലേറെ സ്ഥാനാർത്ഥികളാണ് ഇവിടെ മോദിക്കെതിരെ മത്സരിച്ചത്. അലങ്കരിച്ച വാഹനത്തിൽ മോദിക്കൊപ്പം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും BJP സംസ്ഥാന അധ്യക്ഷൻ ഭൂപേന്ദ്രസിംഗും ഉണ്ടായിരുന്നു. കൈവീശിയും വിജയചിഹ്നം കാണിച്ചും ചിലയിടത്ത് കൈകൾ കൂപ്പി അനുഗ്രഹം തേടിയുമായിരുന്നു മോദിയുടെ റോഡ് ഷോ. 200-ലേറെ അമ്പലങ്ങൾക്കും 60 ആശ്രമങ്ങൾക്കും മുന്നിലൂടെ നീങ്ങിയ റോഡ് ഷോ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് മുന്നിൽ അവസാനിച്ചു. മോദി അവിടെ ഭക്തനായി മാറി. ഇന്ന് 11:40 ഗംഗയിൽ മുങ്ങിക്കുളിച്ച് കാലഭൈരവനോട് പ്രാർത്ഥിച്ച് നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പട്ന സാഹിബ് ഗുരുദ്വാരയും ഇന്നലെ സന്ദർശിച്ചു. സിഖ് വിശ്വാസികളുടെ 10-ാമത്തെ ഗുരു ഗോവിന്ദ് സിംഗിന്റെ ജന്മസ്ഥാനം എന്ന നിലയിൽ അതീവ പ്രാധാന്യമുള്ളതാണ് പട്ന സാഹിബ് ഗുരുദ്വാര. ഓറഞ്ച് നിറത്തിൽ തലപ്പാവ് ധരിച്ചെത്തിയ നരേന്ദ്രമോദി ഗുരുദ്വാരയിലെ അന്നദാന ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് മടങ്ങിയത്. റോഡ് ഷോയിലും തെരഞ്ഞെടുപ്പ് റാലികളിലും പങ്കെടുക്കാനാണ് മോദി ബീഹാറിലെത്തിയത്. അതേസമയം പാക് ആണവശക്തിയെ ഭയക്കുന്ന വെറും ഭീരുക്കളാണ് ഇന്ത്യ സഖ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബീഹാറിൽ പറഞ്ഞു. മുസാഫർപൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് പ്രതിപക്ഷ കക്ഷികൾക്കെതിരെ മോദി ആഞ്ഞടിച്ചത്. ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പാകിസ്ഥാനെ ഭയക്കുന്നവരും അവരുടെ ആണവശക്തിയെക്കുറിച്ച് പേടിസ്വപ്നങ്ങൾ കാണുന്നവരുമാണെന്നും മോദി പറഞ്ഞു. നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ളയുടെ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പാകിസ്ഥാന് ധരിക്കാൻ വളകളില്ലെങ്കിൽ ഞങ്ങളത് നൽകാം. അവർക്ക് ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ ഇല്ലെന്നറിയാമായിരുന്നു. അവർക്ക് വേണ്ടത്ര വളകൾ പോലും ഇല്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് എന്ന് മോദി പരിഹസിച്ചു. എന്നാൽ ഭീകരതയിൽ പാകിസ്ഥാന് ക്ലീൻ ചിറ്റ് നൽകുന്ന സർജിക്കൽ സ്ട്രൈക്കുകളിൽ സംശയമുന്നയിക്കുന്ന ഭീരുക്കളായ പ്രതിപക്ഷത്തെ നാം സൂക്ഷിക്കണമെന്നും പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകി. നേരത്തെ ഹാജിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ രാഷ്ട്രീയക്കാരിൽ നിന്നും ഈടി കണ്ടെടുത്ത പണം രാജ്യത്തെ പാവപ്പെട്ടവരുടേതാണെന്ന് പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരുന്നു. മുൻ കോൺഗ്രസ് ഭരണകാലത്ത് ഒരു സ്കൂൾ ബാഗിൽ ഉൾക്കൊള്ളിക്കാനാകുന്ന 35 ലക്ഷം രൂപ മാത്രമാണ് ഇഡി പിടിച്ചെടുത്തത്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിൽ ഏജൻസികൾ പിടിച്ചെടുത്ത തുക 2,200 കോടി രൂപയാണ്. അത് 70 ചെറിയ ട്രക്കുകളിൽ കൊണ്ടുപോകേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ച് അശ്ലീല പ്രസ്താവനകൾ നടത്തി ജനങ്ങളുടെ വികാരം ബോധപൂർവ്വം വ്രണപ്പെടുത്തുകയാണ് പ്രതിപക്ഷ പാർട്ടികളെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. ശക്തമായ ഒരു സർക്കാർ രൂപീകരിക്കാൻ NDA വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാനാണ് ഹാജിപ്പൂരിലെ NDA സ്ഥാനാർത്ഥി.